ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡി എൽ എഡ് 2023-25 ഈ വർഷത്തെ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംപ്രൂവ് മാർക്ക് കൂട്ടിച്ചേർക്കാനോ ലിസ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ അപാകതകൾ ഉണ്ടെങ്കിൽ ആയത് തിരുത്തുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപ്ലിക്കേഷൻ നമ്പറും ബന്ധപ്പെട്ട രേഖകൾ സഹിതം 3/8 ഓഗസ്റ്റ് 3 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇമെയിൽ തപാൽ മുഖേനയുള്ള പരാതികൾ സ്വീകരിക്കുന്നതല്ല. ഭിന്നശേഷി വിഭാഗക്കാർ, ജവാന്റെ ആശ്രിതർ, വിമുക്തഭടന്റെ ആശ്രിതർ, EWS വിഭാഗക്കാർ എന്നിവർ ലിസ്റ്റിൽ സംവരണം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ലിസ്റ്റിലെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. 3/8/2023 വൈകിട്ട് 4 മണിക്ക് ലിസ്റ്റ് PSC നൽകേണ്ടതിനാൽ സമയപരിധിക്ക് ശേഷം വരുന്ന തിരുത്തലുകൾ പരിഗണിക്കുന്നതല്ല. അഡ്മിഷൻ സമയത്ത് തെറ്റായ വിവരങ്ങൾ നൽകിയത് എന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത വിദ്യാർത്ഥിയുടെ പ്രവേശനം റദ്ദു ചെയ്യുന്നതാണ്. NSS, NCC, രാജ്യപുരസ്കാർ തുടങ്ങിയവ റിമാർക്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ റിമാർക്സ് നോക്കുക, അവിടെ അത് വന്നിട്ടുണ്ടോ നോക്കുക. കലാകായിക മേളകളുടെ വിവരം രേഖപ്പെടുത്തേണ്ടതില്ല. ഇനി നിരസിച്ച അപാകത ലിസ്റ്റിൽ സമർപ്പിച്ച ഡിമാൻഡ് ഡ്രാഫ്റ്റ്, മിനിമം മാർക്ക്, മറ്റുള്ളവ ഉൾപ്പെട്ടിട്ടുള്ള അപേക്ഷകർ സമയപരിധിക്കകം നേരിട്ട് വന്ന് ന്യൂനതകൾ പരിഹരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ചവരുടെ ഒരു ലിസ്റ്റാണ്. അതിൽ DLED ഗവൺമെൻറ് സയൻസ്, DLED ഗവൺമെൻറ് ഹ്യൂമാനിറ്റീസ്, DLED ഗവൺമെൻറ് കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിൽ റിമാർക്സിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അതിൽ തെറ്റുകളുണ്ട്, മാർക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിൽ തന്നെ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവിടെ പോയി ഹാജരാകുക, ഹാജരായത് ക്ലിയർ ചെയ്യുക. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെ DLED സയൻസ് സെൽഫ് ഫിനാൻസിംഗ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് സെൽഫ് ഫിനാൻസിംഗ് ഉണ്ട്, കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റുകളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ സെൽഫ് ഫിനാൻസിംഗിൻ്റെ മെറിറ്റിലേക്കുള്ളതാണ്. അതിനുശേഷം താഴെയുള്ളത് DL 2023 ഡിമാൻഡ് ഡ്രാഫ്റ്റ് എററാണ്. അപ്പോൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൊടുത്തതിൽ വന്നിരിക്കുന്ന എറർ, അത് സമർപ്പിക്കാത്തവർ അങ്ങനെയുള്ള വന്നിരിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റാണ്. അപ്പോൾ അത് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം DLED റിജക്റ്റഡ് ലിസ്റ്റാണ്. അപ്പോൾ അത്രയും കുട്ടികളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഈ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ DD ഓഫീസിൽ ഹാജരായി അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി മറ്റുള്ള ജില്ലകളിലേക്ക് അപേക്ഷിച്ച കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ച ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇത് റാങ്ക് ലിസ്റ്റ് അല്ല, മലപ്പുറം ജില്ലയിലേക്ക് അപേക്ഷിച്ച കുട്ടികളുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റ്. അപ്പോൾ അവർക്ക് അതിൽ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ മാർക്കൊക്കെ ആഡ് ചെയ്യാനും ഇപ്പോൾ ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ആ കറക്ഷൻ എല്ലാം വരുത്തിയതിന് ശേഷം മാത്രമേ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ ഒരു ലിസ്റ്റ് PSC അയച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ PSC അയച്ചു കൊടുത്തതിന് ശേഷം PSC ആണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്, അതിലാണ് ഷുവർ ലിസ്റ്റും വെയിറ്റിംഗ് ലിസ്റ്റും ഉണ്ടാവുക. ആ ഷുവർ ലിസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ഉറപ്പാണ്. അവർ ജസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് അവർക്ക് അഡ്മിഷൻ കിട്ടും. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഒരു സംശയം വരും, ഷുവർ ലിസ്റ്റിലുള്ള കുട്ടികൾ പോകുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾ പോകേണ്ടതായിട്ടുണ്ടോയെന്ന്. തീർച്ചയായിട്ടും, കാരണം ഷുവർ ലിസ്റ്റിലുള്ള കുട്ടികളുടെ അഭാവത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, PSCയുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഷുവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുപോകണം. അതേസമയം നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മറ്റു കോളേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാജരാക്കാനുള്ള സമയം അനുവദിക്കുന്നതാണ്. അതേസമയം നിങ്ങൾ ഷുവർ ലിസ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാണ്. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ, +2 SSLC ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അവസാനം പഠിച്ച സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് TC കൊണ്ടുപോകണം. ജനന തീയതി, ജാതി, മതം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ. ജനറൽ കാറ്റഗറി വരുന്നവർ SSLC ബുക്ക് കൊണ്ടുപോയാൽ മതി. അതേസമയം റിസർവേഷൻ ഉള്ള കുട്ടികളുടെ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഇനി വേണ്ടത് ഫോം നമ്പർ 42 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. അത് അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ആൾ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ അത് എന്താണ് ആ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറിൽ നിന്ന് ഫിൽ ചെയ്ത് വാങ്ങാവുന്നതാണ്. പിന്നെ വേണ്ടത് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അത് 6 മാസത്തിനുള്ളിൽ ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അവസാനം പഠിച്ച സ്ഥാപനത്തിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിങ്ങൾ +2 വിജയിച്ചതെങ്കിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അത് OBC വിഭാഗത്തിനാണ്. പിന്നെ അധിക യോഗ്യതയ്ക്കും പ്രത്യേക സീറ്റിനും വിജ്ഞാപന പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് എക്സ് സർവീസ്മാൻ, ജവാൻ എന്നിവരുടെ ആശ്രിതർ, EWS സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, പിന്നെ ഭിന്നശേഷിക്കാർ അവരുടെ സർട്ടിഫിക്കറ്റ്, ഇതിനൊക്കെ ഒറിജിനൽ നിങ്ങൾ ഹാജരാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇത് കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിട്ടുള്ള ലിസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള അതേ സർട്ടിഫിക്കറ്റുകളാണ് ഈ വർഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റായിട്ട് പോയിട്ട് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റുള്ള കുട്ടികളുടെ ഒരു സംശയമായിരിക്കും, ഷുഗർ ലിസ്റ്റിലുള്ള കുട്ടികൾ അഭാവത്തിലല്ലേ ഉള്ളൂ, അപ്പോൾ ഞങ്ങൾ പോകണമെന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. കാരണം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള കുട്ടികളെ കൺസിഡർ ചെയ്യുന്നത് അവരുടെ റിസർവേഷൻ്റെയും അതുപോലെ അവരുടെ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള കുട്ടികൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ആ സംശയം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.